ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ അപ്പത്തിൽ നമ്മൾ ഈസ്റ്റോ അപ്പ സോഡയൊന്നും ചേർക്കുന്നില്ല. വെറും 2 സ്പൂൺ ഉഴുന്ന് ചേർത്താണ് നമ്മൾ ഈ സോഫ്റ്റായ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഈ അപ്പത്തിലേക്ക് വളരെ കുറച്ച് ഉഴുന്ന് ചേർത്താൽ മതി. ഉഴുന്നിൻ്റെ രുചി മുന്നിട്ട് നിൽക്കാൻ പാടില്ല. ഇനി ഇത് നന്നായി കഴുകിയ ശേഷം നമുക്ക് ഒരു ദിവസം കുതിരാൻ വേണ്ടി മാറ്റിവെക്കണം. സാധാരണ നമ്മൾ 3-4 മണിക്കൂറൊക്കെ അല്ലേ അരി കുതിരാൻ വെക്കല്. പക്ഷേ ഇത് ഒരു ദിവസം നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ ദാ ഒരു രാത്രിയും ഒരു പകലും കുതിർത്തെടുത്ത അരിയും ഉഴുന്നും ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി അരച്ചെടുക്കണം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള അരിയും കൂടി ഞാനിതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അരി അരച്ചപ്പോൾ ചോറൊന്നും ചേർത്തിട്ടില്ല, വെറും അരി മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആ മാവ് ഇത്രയും കട്ടിയിലാണുള്ളത്. അപ്പോൾ ഇത്രയും കട്ടി നമുക്ക് വേണ്ട. അപ്പോൾ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശമാവിനേക്കാളും കുറച്ച് കൂടെ ഒരു ലൂസായിട്ടുള്ളൊരു മാവായിട്ടാണ് നമുക്കിത് വേണ്ടത്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. ഞാനിപ്പോൾ ഇത് തലേദിവസം രാത്രിയാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ രാവിലെയാണ് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ കൂടുതൽ ഉഴുന്നും ഈസ്റ്റ് അപ്പ സോഡയൊക്കെ ചേർത്ത് അരച്ചു വെക്കുന്ന മാവ് പോലെ പാത്രത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരുന്നില്ല. എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ അപ്പം ഞാൻ ചുട്ടെടുക്കുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിഫിൻ ബോക്സിലും അതുപോലെ കുഞ്ഞു ബൗളുകളിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഈ അപ്പം കിട്ടും. അപ്പോൾ അത് ആ ടിഫിൻ ബോക്സിലും ബൗളിലൊക്കെ ഞാൻ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുത്ത് അതിലേക്ക് 1/2 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബൗളൊക്കെ നമുക്ക് ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ദാ നമ്മുടെ അപ്പക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. നന്നായി ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വിട്ടുപോരും. ശേഷം കയ്യിലേക്ക് കൊട്ടിക്കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വിട്ടുപോരും. ഇത് കണ്ടോ, ഈസ്റ്റോ അപ്പ സോഡയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ 3-4 മണിക്കൂർ കുതിർത്ത് വെക്കുന്ന അരി ഉഴുന്നും ഒരു ദിവസം ഒന്ന് കുതിർത്ത് വെച്ചാൽ മാത്രം മതി. ഈസ്റ്റോ അപ്പ സോഡയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അപ്പം ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയും ആണ്, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.